അലക്സ ചോദിച്ചോളൂ. ഒരു മൂന്ന് ദിവസം മുൻപേ ഈസ മുഹമ്മദും ഹാരിസ് മദനിയൊക്കെ ഉണ്ട് ഒരു ഗ്രൂപ്പിൽ വളരെ യാദൃശ്യമായി കയറിയിരുന്നു. ഒരു 10-50 പേരുണ്ടായിരുന്നു അവരെ. അവർ ആരെങ്കിലും ക്രിസ്ത്യാനികൾ കൊണ്ടോ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ മുകളിലേക്ക് കൊണ്ടുവരികയും ഈസ മുഹമ്മദിനോട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ സബ്ജക്റ്റ് ഇതായിരുന്നു, ഈ അനിൽ കുടുത്തോട്ടവും അനിൽകുമാർ അയ്യപ്പനെ പോലുള്ള ആളുകളെ ഈസായും ശബ്ദം ശരിയല്ല ബ്രദർ. കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാമോ? ആ കേൾക്കാം. ആ അപ്പം അതായിരുന്നു സബ്ജക്ട്. അപ്പം അതിൽ കുറെ ആളുകൾ ഇവരുടെ അണികൾ ഇരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അനിൽകുമാർ അയ്യപ്പനും അനിൽ കൊടുത്തോട്ട പാസ്റ്ററും ഒക്കെ ഇങ്ങനെ നമ്മളെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഈസ മുഹമ്മദ് പറയാണ്, അതിന്റെ റെക്കോർഡിംഗ് എന്റെ കയ്യിലുണ്ട്. ഈസ മുഹമ്മദ് പറയാണ്, ഇനി അങ്ങനെ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഞാൻ ഒരു പുതിയ കാര്യം പറയാം. അപ്പം ഹാരിസ് മദനി പറയുന്നു, ഉസ്താദ് പറയൂ അത് നമുക്കത്, അല്ല സാഹിബ് പറയൂ നമുക്കത് ഇനി നമ്മുടെ ഒരു വെപ്പണായിട്ട് നമുക്കത് ഉപയോഗിക്കാം എന്നുള്ള തരത്തിൽ സംസാരിക്കുകയാണ്. അപ്പൊ പറയുകയാണ്, ഒരു ഈശോ ഒരു യേശു ഒരു ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നു. ആ ഭവനത്തിൽ ഒരു സ്ത്രീ കുറെ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്ത്രീ കടന്നു വന്ന് യേശുവിന്റെ കാലിൽ സുഗന്ധം പൂശുകയും യേശു അവളുടെ മുടി കൊണ്ട് യേശുവിന്റെ കാല് തടവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ വന്ന് അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോൾ യേശു പറഞ്ഞു, അവളെ തടയണ്ട, അവളെന്റെ അടുത്തിരുന്നോട്ടെ എന്നിങ്ങനെ സുഖിച്ച് യേശു അങ്ങനെ ഇരിക്കുകയായിരുന്നു പറഞ്ഞു. ഇത് കേട്ടത് എന്റെ രക്തം തിളച്ചു, ഞാൻ ചാടി ചോദിച്ചു, മുഹമ്മദ് ഈസ ഈ താങ്കൾ ഈ പറഞ്ഞത് വളരെ മോശപ്പെട്ടൊരു വാക്ക് ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്, ഈ മാരിയത്തുൽ ഖിബ്ലിനെ അപ്സര വീട്ടിൽ വെച്ചിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഇപ്പൊ നമ്മൾ സംസാരിച്ചു വന്നതെന്ന് പറയുകയും ഈസ മുഹമ്മദ് അപ്പൊ തന്നെ താഴെ പോയി. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ചോദ്യങ്ങൾ എന്റെ ഈസ മുഹമ്മദിനോടായിരുന്നു ചോദിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഹാരിസ് മദനി എന്നോട് പറഞ്ഞു, താങ്കൾ ചോദ്യം ഇവിടെ ചോദിച്ചോളൂ, അദ്ദേഹം ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം പോയെന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് ചോദിച്ചു, ഞാൻ പറഞ്ഞു ഇങ്ങനെ അപ്സയുടെ ഭവനത്തിൽ വെച്ചിട്ട് മാരിയത്തിലിനെ ഒരു അടിമ സ്ത്രീനെ മുഹമ്മദ് ഇത് ചെയ്തതും ഈ യേശു ക്രിസ്തുവിന്റെ കാലിൽ തൈലം പൂശിയ സ്ത്രീയെ നിങ്ങൾ ഒരുപോലെ രണ്ടിനെയും ഒരുപോലെ നിങ്ങൾ ചാലിയാക്കുവാണോ എന്ന് ചോദിച്ചപ്പം ഹാരിസ് മദനി പറഞ്ഞു, അത് അതിനകത്ത് സംസാരിക്കാനായിട്ട് ഒരുപാടുണ്ടെന്നൊക്കെ പറഞ്ഞു പുള്ളി കുറേ വിശദീകരണങ്ങളൊക്കെ തന്നു. അപ്പം അതിനകത്ത് ഭയങ്കര തെറിയായിരുന്നു, എന്നെ ബാക്ക് ചാനലിൽ ഭയങ്കരമായിട്ട് ഒന്ന് തെറി വിളിച്ചു. അപ്പൊ അവർ പറയാണ്, ഇനി ഞങ്ങളുടെ പുതിയ വെപ്പൺ ഇതാണ് യേശു ക്രിസ്തുവിന്റെ, അതിനെക്കുറിച്ചൊന്ന് അനിൽ പാസ്റ്റർ ഒന്ന് പറഞ്ഞു തരാമോ? ഞാനത് രണ്ടു ദിവസമായിട്ട് താങ്കളോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു, അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? കാരണം പുതിയ വെപ്പൺ അവർ കിട്ടിയിട്ടുണ്ടെന്ന് കൊണ്ടാണ് ഈസ മുഹമ്മദ് ഇത് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. യേശുവിനെ പറ്റി ഇത്തരം ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് ചോര തിളക്കേണ്ട കാര്യമില്ല, അതാണ് ഒന്നാമത് വേണ്ടത്. ചോര തിളക്കേണ്ട ആവശ്യമില്ല, കാരണം യേശു അങ്ങനെയല്ല. കാരണം ഈ മറിയ വന്നിട്ട് യേശുവിൻ്റെ പാദം ശുദ്ധീകരിക്കുന്നു, കഴുകുന്നു, അവൾ മുടി കൊണ്ട് യേശുവിൻ്റെ കാല് തുവർത്തുന്നു. എത്ര മനോഹരമായൊരു കാഴ്ചയാണ്, എത്ര ഉദാത്തമായൊരു പാദസേവ, ഒരു സ്നേഹം, അതൊക്കെയാണ് അവിടെ പ്രകടമാക്കുന്നത്. അപ്പോൾ അതിനെ ഈ ഒരു കണ്ടുകൊണ്ട് മുഹമ്മദ് ഈസയ്ക്ക് കാണേണ്ടി വരുന്ന ദുര്യോഗം, അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന പ്രതിസന്ധിയുടെ ആഴമാണ് വ്യക്തമാക്കുന്നത്. ഇപ്പൊ ഞാനിതിലേക്കൊരു ചെറിയൊരു ഒരു ഉദാഹരണം പറയാം. എന്നെ ഏറെ വേദനിപ്പിച്ചൊരു ഒരു വാർത്ത, നിങ്ങളെയൊക്കെ അത് ഒരു പക്ഷേ അഫക്റ്റ് ചെയ്തതാണ്. ഒരു പുരുഷൻ അയാളുടെ ഭാര്യയായിട്ട് തെന്നി പിരിഞ്ഞ് നിൽക്കുക. അപ്പോൾ രണ്ട് കുട്ടികളുണ്ട്, അതിൽ ഈ സ്ത്രീക്കെതിരെ ഒരു കേസ് കൊടുക്കും. അതിലൊരു ആൺകുട്ടിയോട്, സ്വന്തം മകനോട് ഈ സ്ത്രീ ആ മകനെ ലൈംഗിക വൃത്തിക്ക് ഉപയോഗിച്ചു, കേസ് കൊടുത്തു. വലിയ പ്രശ്നമായി, ഉള്ളിൽ അത് തെറ്റാണെന്ന് തെളിഞ്ഞു. അപ്പോൾ എത്ര ആ സ്ത്രീ അനുഭവിച്ച ദുഃഖവും ഭാരവും ഒക്കെ എത്ര വലുത്. അവരെന്തിനാണ് ജീവിക്കുന്നതെന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. ഞാൻ ഒത്തിരി ദുഃഖിച്ചത് കണ്ട്, ആ വാർത്ത കേട്ടപ്പോഴേ നമുക്ക് അവിശ്വസനീയമായിട്ട് തോന്നി. അതിൽ ആ സ്ത്രീ അങ്ങനെ, അവർക്ക് എത്രയോ വഴികൾ വേറെ ഉണ്ട് അവരുടെ താല്പര്യങ്ങൾക്ക്. അപ്പോൾ ഒരു പുരുഷൻ ഈ വഴി ഉപയോഗിക്കേണ്ടി വരുന്നത് ഏത് ഘട്ടത്തിലാണ്? അയാളുടെ മാനസികാവസ്ഥ ഇനി അടുത്ത പറയാം. എല്ലാം അയാളുടെ അടഞ്ഞു, വേറൊന്നുമില്ല അവരെ തോൽപ്പിക്കാൻ. അപ്പോൾ ഒരു പുതിയ വ്യാഖ്യാനം. അപ്പോൾ ഇത് കൈകാര്യം ചെയ്ത കോടതികൾ വളരെ പക്വതയോടെ, പോലീസ് വിവരക്കേട് കാണിച്ചു, അത് ഭയങ്കര പ്രശ്നമായി, മാധ്യമങ്ങൾ അത് ശരിക്കും ആഘോഷിച്ചു. പക്ഷേ കോടതി അത് വളരെ കൃത്യതയോടെ, അവധാനതയോടെ ആ വിഷയത്തിൽ ഇടപെട്ടു. കാരണം അവർ സ്ത്രീ കൂടിയാണ്, കൗൺസിലിങ്ങിന് വിധേയമാക്കി. അത് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ തള്ളിപ്പോയി, അത് അവൾ നിരപരാധിയും തെളിഞ്ഞു. പക്ഷെ ആ പുരുഷൻ സ്വീകരിച്ച ഒരു ടൂൾ ആയുധം ഇതേപോലെ തന്നെയാണ്.
മ്യൂട്ട് ചെയ്യണേ, നിങ്ങൾ മ്യൂട്ട് ചെയ്യണം. ഇതേപോലെയാണ് ഇപ്പൊ മുഹമ്മദ് ഇസ അപ്പൊ ആരിസ്മാദിനി, ഞാനും കാരിസ്മാദിനിയുടെ നാളെ ഒരു ചർച്ച ഉണ്ട്. അവർ രണ്ടുമൂന്ന് ഉസ്താദുമാരുണ്ട്, ഈ ഖുറാന്റെ വെളിപ്പാട് കിട്ടിയ വിധത്തെ കുറിച്ചുള്ള ഒരു ചർച്ചയുണ്ട് നാളെ. അപ്പോ ഏതായാലും നമുക്ക് അവിടെ നിങ്ങൾ എത്തുവാണെങ്കിൽ കുറെ കാര്യങ്ങൾ കേൾക്കാം. ഏതായാലും ഈ പറഞ്ഞത് ഇതായിരിക്കും ഇനി അവർ പ്രതികരിക്കാൻ പോകുന്നത്. അതൊരു വലിയ പ്രതിസന്ധിക്കകത്ത് ചെയ്തു പോകുന്നൊരു കാര്യമാണ്. പക്ഷെ ഇവരൊരു അപകടം അറിയുന്നില്ല. ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുക ചെയ്ത് ഇവരാരെ കുറിച്ചാണ് പറയുന്നത് അറിയുന്നത്. നമ്മൾ തള്ളിയിട്ടുള്ളതാണെങ്കിലും ഇവർ ഇവരുടെ ഈസാ നബിയെ കുറിച്ചാണ് ഈ ആക്ഷേപം ഉന്നയിക്കാൻ പോകുന്നത്. പിന്നെ ഇവിടെ ഒരു ഊരാനൊരു വഴി എന്നുവെച്ചാൽ അത് നമ്മൾ കൂട്ടിച്ചേർത്താണ്, ഇത് ഈ കാലയെ കൊണ്ട് അത് കൂട്ടിച്ചേർത്താണ്. അപ്പം ഇവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം വരുമ്പോൾ അത് കൂട്ടിച്ചേർത്താണ്. അപ്പോൾ ഇവർ ബൈബിളിനെതിരെ ഏതെങ്കിലും കുറ്റം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കെട്ടണം. എൻ്റെ അമ്മ മോശപ്പെട്ടൊരു സ്ത്രീയാണ്, ഞാൻ വളരെ ശുദ്ധനായൊരു കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? എൻ്റെ അമ്മ വളരെ മോശപ്പെട്ടൊരു സ്ത്രീയാണ്, പക്ഷെ ഞാൻ വളരെ പ്യുവറായിട്ടുള്ളൊരു ആളാണ് എന്ന് പറയുന്ന പോലെയാണ്. ബൈബിള് വളരെ മോശമാണ്, അതിൽ നിന്നുണ്ടായ ഈ സാധനം വളരെ പരിശുദ്ധമാണ്. അപ്പൊ അതിലേക്ക് ചെല്ലും, അത് കറങ്ങി തിരിഞ്ഞ് അവിടെ കൊള്ളും. ഇപ്പോൾ ഒരു വലിയ പ്രശ്നം, ഈ ഇസ്ലാമിക ലോകം ഇത്രയും അവഹേളിക്കപ്പെടാൻ, ഇതുപോലെ വിമർശിക്കാൻ. ഇപ്പോ ഞാനൊന്നും ഇങ്ങനെ വിമർശിക്കുന്ന ഒരാളല്ലായിരുന്നു. എൻ്റെ ഒരു 3 വർഷം മുമ്പൊക്കെ ഉള്ള വീഡിയോ നിങ്ങൾ നോക്കുക, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അവർക്ക് അർഹിക്കുന്ന ബഹുമാനം കൊടുത്ത് ഞാനിത് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ മുസ്ലിം സഹോദരന്മാരുടെ ഒരു കാര്യം പറയാം. ഇന്ത്യയിലെ എന്നല്ല, ലോകത്തിലെ ഒരു സെമിനാരിയിലും ഞങ്ങൾ ഇസ്ലാമതത്തിനെതിരെ പഠിപ്പിക്കാറില്ല, പഠിക്കാറില്ല. ഞങ്ങൾ ഹിന്ദുമതത്തിനെതിരെ പഠിപ്പിക്കാറില്ല, അത് മോശമാണെന്ന് പഠിപ്പിക്കാറില്ല. നിങ്ങളുടെ മൂല്യങ്ങളെ ഉൾക്കൊണ്ടാണ് ഞങ്ങളുടെ സെമിനാരികളിലെ ഇതുവരെയുള്ള സിലബസ്, ഇതുവരെയുള്ള പഠനങ്ങൾ. നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ മതത്തെ ആദരിക്കുന്നു, അതേ രൂപത്തിൽ നിങ്ങളുടെ ആചാര്യന്മാരെയും കിതാബുകളെയും അതുപോലെ ഭഗവത്ഗീതയാണെങ്കിൽ ഏത് പുസ്തകത്തെയും ഞങ്ങളുടെയൊക്കെ കൂടെ ഈ റിലീജിയനിൽ വിശേഷിച്ച് ഹിന്ദുമതത്തിലൊക്കെ വലിയ ഗവേഷണം ചെയ്ത പണ്ഡിതന്മാരുണ്ട്, സംസ്കൃതം പഠിച്ച ആളുകളുണ്ട്. അവരാരും തന്നെ ഈ മതത്തെയോ അതിൻ്റെ വിശ്വാസത്തെയോ അവഹേളിച്ചല്ല സംസാരിച്ചിട്ടുള്ളത്. ഞങ്ങളെ പഠിപ്പിക്കുന്ന ആ പുസ്തകങ്ങളിൽ പോലും ബഹുമാനവും ആദരവും തന്നാണ് സംസാരിക്കുന്നത്. ഞങ്ങൾക്കതെന്നുമുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് വേറിട്ട വിശ്വാസമുണ്ട്. നിങ്ങൾ കാണുന്ന പോലെ ഞങ്ങൾക്ക് ദൈവികത സംബന്ധിച്ചൊക്കെ വേറിട്ട കാഴ്ചപ്പാടുണ്ട്. അതിൻ്റെ സ്പിരിച്വാലിറ്റി ഞങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, പക്ഷെ അതിൻ്റെ ഫിലോസഫി ഞങ്ങൾ എന്നും ഉൾക്കൊണ്ടാണ് ഇടപെട്ടിട്ടുള്ളത്. അതിൽ നിന്ന് വിഭിന്നമായി കടുത്ത ഒരു ഇസ്ലാമിക വിമർശനത്തിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിച്ച ആളുകളാണ് ഈ കക്ഷികൾ. അവര് ഇനി അടുത്തൊരു പുലിവാലി പിടിക്കുന്നു എന്ന് ഇതിന് അർത്ഥമുള്ളൂ. ഇങ്ങനെ വരിക വഴി ഒരിക്കലും ഏതൊക്കെ തലകുത്തി നിന്ന് ഇവർ മറിഞ്ഞ് യേശുവിനെ വിമർശിക്കാൻ പോയാലും നബി അകപ്പെട്ട് കിടക്കുന്ന അധാർമികതയുടെ ഈ ടാർവീപ്പയ്ക്കകത്ത് നിന്ന് അദ്ദേഹത്തിന് കരക്ക് കയറാൻ സാധിക്കില്ല. ആ ടാർവീപ്പയിലെ ചൂട് കൂടിക്കൊണ്ടേ ഇരിക്കുള്ളൂ, അതിൽ തുനിയാതിരിക്കുകയാണ് മുഹമ്മദ് ഈസയ്ക്ക് ബുദ്ധി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വിനാശകാല വിപരീത ബുദ്ധി എന്ന കാര്യം കൂടി ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാം. അതുകൊണ്ട് ഞങ്ങളുടെ പണി കൂടത്തേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് കൃത്രിമമായിട്ട് എന്തെങ്കിലും ഒന്ന് പറയാതെ, ലോകത്തൊന്നും ഇല്ലാത്തൊരു കാര്യം പറയാതെ നിങ്ങൾക്കിങ്ങനെ വ്യാജം പ്രചരിപ്പിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ കിതാബ് നേരെ തുറന്നാൽ മതി, അതിങ്ങോട്ട് എടുത്താൽ മാത്രം മതി, അതിലെ ഹദീസ് അങ്ങോട്ട് ഉദ്ധരിച്ചാൽ മാത്രം മതി. നിങ്ങൾ കരയും, മുജാഹിദ് ബാലിശ്ശേരിയൊക്കെ കരയുന്ന കണ്ടില്ലേ, അവിടെ പൊട്ടിക്കരയും. അതുകൊണ്ട് ഇതാണ് പണിയെങ്കിൽ മുസ്ലിം തയ്യാറായിക്കൊള്ളുക, ഇതേ എനിക്ക് പറയാനുള്ളൂ. കരയാൻ റെഡി ആയിട്ടിരുന്നു, അടുത്തത് വരുന്നുണ്ട്, അത് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, ഞാൻ എനിക്ക് സംസാരിക്കാം. വട്ട് കേട്ട് ജോൺ ആണ്. ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ, സി അനുകൂടത്തോട് സാറേ, ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു കാര്യം കൂടി ആഡ് ചെയ്യട്ടെ. ഞാൻ മാരേജ് സമയത്ത് ബഹ്റിനിലായിരുന്ന സമയത്ത് ഞാൻ ഇതിനെപ്പറ്റി ഒരു ചോദ്യം ചോദിച്ചു ഒരു മുസ്ലിം അവിടുത്തെ മുല്ലാക്കയുടെ അടുത്ത്. ഞാൻ പറഞ്ഞു നിക്ക എന്നതുകൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു നിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സൽ ഇന്റർകോഴ്സിനുള്ള അനുവാദമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ 6 വയസ്സായിട്ടുള്ള സമയത്ത് ആയിഷേനെ കല്യാണം കഴിച്ചപ്പോൾ അത് നിക്കയായിട്ടാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്, അതായത് ഇപ്പോൾ ഖുർആൻ ഇതിൽ ഹദീത്തിലൊക്കെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണെങ്കിൽ 6 വയസ്സിൽ അത് അപ്പോൾ ഇന്റർകോഴ്സ് ചെയ്തിട്ടുണ്ടാവോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഇല്ല. ആ സമയത്ത് ആയിഷയുടെ വീട്ടിൽ കൊണ്ട് കഴിഞ്ഞ നിക്കയ്ക്ക് ശേഷം ആയിഷയുടെ വീട്ടിലായിരുന്നു. അതിനുശേഷം 9 വയസ്സായപ്പോഴാണ് ഹസ്ബൻഡ് എടുത്ത് ജീവിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ കൊടുത്തോട് സാറിന് എന്തെങ്കിലും പറയാം. അപ്പൊ എനിക്കിതിൽ ഒരു വിരോധാഭാസം തോന്നുന്നു. നിക്കാന്ന് പറഞ്ഞ ഇന്റർകോഴ്സിനുള്ള അനുവാദമാണ്, പക്ഷെ അതിനുശേഷമാണ് 9 വയസ്സിലാണ് ഇവരുടെ കൂടെ താമസിക്കുന്നത്. അതിന് ആ ഒരു വൈരുദ്ധ്യം എനിക്കത് മനസ്സിലായില്ല. അഴിക്കൊടുത്തോട് സാർ ഇതിന് കൂടുതൽ ഡീപ്പായിട്ട് പഠിച്ചത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? അതായത് നമ്മളെ ഒരു മദനി ഉസ്താദ് ഉണ്ടല്ലോ, ഹാരിസ് മദനി അല്ല, മറ്റേ അലിയാർ കാസിമി, അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട് 6 വയസ്സിൽ ആയിഷ ബീവിയോടൊപ്പം മുഹമ്മദ് കിടക്ക പങ്കിട്ടൊന്നും അല്ല അവർ പറയുന്നത്,
അങ്ങനെ പറയുന്നവരെ ഭൂമുഖത്തു നിന്ന് കളഞ്ഞേക്കണമെന്നാണ് പറഞ്ഞു. നമ്മളാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പ്രായം പറയുന്നുണ്ട് 10 വയസ്സ്. ഇനി വേറെ ഒരു കാര്യം, മുഹമ്മദ് ഇസാ അത് പറഞ്ഞ് 19 വയസ്സാക്കിയിട്ടുണ്ട്. 19 വയസ്സ്, 19 വയസ്സ്. എനിക്ക് ഈ മുഹമ്മദ് ഇസയുടെ മതിപ്പാ തോന്നി കേട്ടോ. കാരണം അദ്ദേഹം ചെന്നത് കൊണ്ട് മുഖം ഇങ്ങനെ ചില ഗുണങ്ങൾ ഉണ്ടാകട്ടെ. അദ്ദേഹത്തിന്റെ ധാർമ്മിക ബോധമാണ് അദ്ദേഹത്തെ കൊണ്ട് അത് പറയിപ്പിക്കുന്നത്. അതായത് ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ഇവരെ കളിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. ഇവരെ കൊണ്ട് മാറ്റി 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 പറയിപ്പിച്ചല്ല, അതെ ഞങ്ങൾ നിർത്തൂല. ഇവരെ കൊണ്ട് പറഞ്ഞ് ഇവരും മടുക്കുള്ളൂ. ഒരുത്തൻ 6, ഒരുത്തൻ 9, ഒരുത്തൻ 18 കേറട്ടെ. അങ്ങനെ കയറി പരമാവധി ഇതെല്ലാം നീങ്ങട്ടെ. അങ്ങനെ അവരിപ്പോ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സ്വന്തം ഭൂതകാലത്തോട് പടപൊരുതുകയാണ്. ഇനി ആയിഷാബിയുടെ വിഷയത്തിലേക്ക് വരാം. ആധികാരികമായി ഏത് നബിചരിത എടുത്താലും നമുക്ക് 9 വയസ്സാണ് കാണാൻ പറ്റുന്നത്. 9 ഏതായാലും 6 വയസ്സിൽ കെട്ടി എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇവർ തമ്മിലുള്ള ബന്ധം, അത് ഇവിടെ പെൺകുട്ടികളുണ്ടെങ്കിൽ നമുക്ക് പറയാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്, ഇല്ലെന്നുള്ള ഒരു പ്രതീക്ഷയിൽ പറയാം. താഴേക്ക് എന്റെ സൗകര്യമാർ കൊച്ചു പിള്ളേരൊക്കെ ഇരിപ്പുണ്ടേ, നിങ്ങൾ ക്ഷമിക്കണം, ഇത് ചോദ്യം ചോദിച്ചുകൊണ്ടാണ് പറയുന്നത്. ഈ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഈ ആയിഷയുടെ ജനനേന്ദ്രിയ സുഷിരം ചെറുതായിരുന്നത് കൊണ്ട് അതിലേക്ക് ഒരിക്കലും നബിക്ക് അതിൽ ഇന്റർകോഴ്സ് സക്സസ് ആയിട്ട് നടത്താനായിട്ട് കഴിയില്ല. കഴിയാതെ വരുമ്പോൾ അദ്ദേഹം മുഫാഖത്താഫ് എന്നൊരു ശൈലി സ്വീകരിക്കുകയാണ്. അതായത് അവളുടെ എന്താ പറയുക, തുടകൾക്കിടയിൽ അദ്ദേഹം എന്താ പറയുക, അദ്ദേഹത്തിന്റെ ജനനേന്ദ്രിയം വെച്ചുള്ള ഒരുതരം ആസ്വാദനം നടത്തുന്നു. എന്നിട്ടത് ഇസ്ലാമിൽ നിഷിദ്ധമാണോ അല്ലയോ എന്നുള്ളതിനെ പറ്റി ചർച്ച. ഈ കൂടെ ഒന്നുകൂടി പറയാം, രസാവഹമായൊരു കാര്യമാണ്, നിങ്ങളെല്ലാം കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഈ ക്രൈസ്തവർക്കിടയിൽ സുന്നകദോസുകൾ എന്നൊരു സംഭവമുണ്ട്. ആദ്യത്തെ സുന്നകദോസ് തന്നെ നടക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിലാണ്. ആദ്യത്തെ സുന്നകദോസ്, പിന്നെ ഒത്തിരി സുന്നകദോസ് ഉണ്ട്. അത് സീരിയസ് ആയ കാര്യവും ഒത്തിരിയൊക്കെ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. സീരിയസ് അല്ലെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളും ഒക്കെ ചർച്ച നടത്തിയിട്ടുണ്ട്. ഈ ചർച്ചകൾ വലിയ വഴി വിട്ട രീതിയിലൊക്കെ ചർച്ചകൾ വന്നു. അതൊക്കെ ചർച്ച ചെയ്തൊക്കെ വളരെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള മാറ്റേഴ്സും ഒക്കെ ചർച്ച ചെയ്ത്, യേശുവിന്റെ ശരീരം എങ്ങനായിരുന്നു, മറിയുടെ ദൈവത്വം, മറിയുടെ തിയോട്ടോക്കോസ്, ഇതേക്കുറിച്ചൊക്കെ ഉള്ള ചർച്ചകളാണ് നടന്നിരുന്നത്. ട്രിനിറ്റി, ഇതൊക്കെയാണ് ചർച്ച നടന്നത്. പക്ഷേ ഇസ്ലാമിക ലോകത്തിന്റെ 200 വർഷത്തെ ചർച്ച നിങ്ങൾക്കറിയാം എന്താണ്, ഒരു സ്ത്രീയെ പ്രാപിക്കുമ്പോൾ, ഒരു പുരുഷൻ ആ സ്ത്രീയോട് സെക്സിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ വഴി ഏതാണ്, അതിൻ്റെ പ്രോപ്പർ ചാനൽ എന്തായിരിക്കണം, ഏത് രൂപത്തിലായിരിക്കണം, അത് പറയാൻ കൊള്ളൂല. ഈ ഒരു കാര്യം അത് എങ്ങനെ വേണം എന്ന് അത് പറയുന്നതിന് തന്നെ ഒരു കാര്യമുണ്ട്. മുഹമ്മദിൻ്റെ അരികിൽ ഒരിക്കൽ വന്നിട്ടൊരു സുഹൃത്ത് പറയാണ്, തിരുനബി അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ ഇന്നലെ എൻ്റെ വാഹനം തെറ്റിച്ചു കളഞ്ഞു. വാഹനം എന്താ നിങ്ങൾ ധരിച്ചാൽ മതി, വാഹനം തെറ്റിച്ചു കളഞ്ഞു. ഞാൻ റെഫറൻസൊക്കെ തരാം കേട്ടോ, വെറുതെ ഒന്നും പറയണ്ട, ഞാൻ എൻ്റെ വാഹനം തെറ്റിച്ചു കളഞ്ഞു. അപ്പൊ പുള്ളി ചോദിച്ചു എന്താ സംഭവം. അവ പറഞ്ഞു വേ പ്രോപ്പർ ചാനലിലല്ല കാര്യങ്ങൾ. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു അത് കുഴപ്പമില്ല, അലൗഡാണ്. അപ്പൊ ഇത് അലൗഡാണോ അല്ലയോ എന്ന് ചർച്ച ചെയ്യാൻ 200 ഇയേഴ്സ് ഇസ്ലാമിക പണ്ഡിത ലോകം ചിലവഴിച്ചത് 200 കൊല്ലം. അതിന് മറുപടി പറഞ്ഞത് തബരിയാണ്. അപ്പൊ തബരി അതിന് മറുപടി പറയാൻ 200 കൊല്ലം എടുത്തു. അപ്പൊ എന്താണ് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഇടയിലെ ചർച്ച നിങ്ങൾ ഓർത്തോണം. അപ്പോൾ നിങ്ങൾ ചോദിച്ചതിലേക്ക് വന്നാൽ ആയിഷയോടുള്ള വിവാഹ ബന്ധം, അദ്ദേഹം സെക്ഷൽ ഇന്റർകോഴ്സ് നടത്തുന്നത് 9-ാം വയസ്സിലാണ്. പിന്നെ ഈ കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹം ഈ പാവക്കുഞ്ഞിനെ കൊണ്ടാണ് പോകുന്നതെന്ന് നമുക്കറിയാം. പാവകളെയൊക്കെ മെടിച്ചുകൊണ്ടാണ് പോകുന്നത്. അതേപറ്റി തന്നെ ഇസ്ലാമിക പണ്ഡിതന്മാർ പറഞ്ഞ ഞാൻ ചില വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. അതിലൊരു ഉസ്താദ് പറയുന്നത് ആയിഷ ബീബിയെ കാണാൻ ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് കാഞ്ചീപുരത്തിന്റെ പട്ടുസാരിയല്ല, പാവക്കുഞ്ഞുങ്ങളെ മേടിച്ചുകൊണ്ടാണ് പോയത് എന്ന് അദ്ദേഹം തന്നെ വളരെ അഭിമാനത്തോടെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും നമുക്കൊരു കാര്യം ഈ വിഷയത്തിൽ ഉറപ്പാണ്, അദ്ദേഹം ഈ 9 വയസ്സ് ഈ പെൺകുട്ടിക്ക് പ്രായമുള്ളപ്പോൾ അദ്ദേഹം എത്രയോ മുത്തച്ഛനായി, ഒരു മുത്തച്ഛന്റെ പ്രായത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ ഘട്ടത്തിൽ അദ്ദേഹം ഈ കുട്ടിയായിട്ട് സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. അത് കൂടിയത് കുറഞ്ഞത് 9 വയസ്സ്, പിന്നെ മുകളിലോട്ട് പലരും മാറ്റി 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 ഭേദഗതി ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഏതായാലും ഇപ്പോ ഈ തബരി സ്കൂൾ എന്നൊക്കെ പറയുന്ന പോലെ ഈ സ്കൂളുകളുണ്ടല്ലോ, അതായത് മുഹമ്മദ് ഇസാ സ്കൂൾ എന്ന് പറഞ്ഞ പോലെ ഒരു ചിന്താതലം വെട്ടി തുറക്കുന്ന നല്ലതാണ്. മുഹമ്മദ് ഇസയുടെ സ്കൂളിൽ അത് 18 വയസ്സായിട്ട് അദ്ദേഹം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. സംഗതി ആകെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കൊള്ളാവുന്ന മറ്റ് മുസ്ലിങ്ങൾക്കും അനുഗമിക്കാൻ കൊള്ളാവുന്ന ഒരു രീതിയായിരിക്കും. കാരണം ഇതാണെങ്കിൽ പണി കുറഞ്ഞിരിക്കും. കൊടുത്തോട്ട് സാർ, അത് സാക്കിർ നായിക്ക് അത് 19 ആക്കിയിട്ടുണ്ട് ആളുടെ വീഡിയോകളിൽ എല്ലാത്തിലും. ഒന്ന് പറഞ്ഞോ, കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ ഓക്കെ, ആ അല്ല അത്ര ഉള്ളു, ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു എന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ, നല്ലൊരു എക്സ്പ്ലനേഷൻ ആണ്. ആളുകൾ വളരെ സൗഹൃദപരമായി ചർച്ച നടക്കുന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ്.
ആ ഒരു വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആയിഷയെ 6 വയസ്സ് വിവാഹം ചെയ്തതിന് ശേഷം, വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം 9 വയസ്സ് വരെ കാത്തിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ നമുക്ക് 2 റീസൺസ് ആണ് കാണുവാൻ കഴിയുന്നത്. അതല്ലാതെ മറ്റൊരു റീസൺസ് നമ്മുടെ ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത് പോലെ ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകുവാൻ വേണ്ടി കാത്തിരുന്നു എന്നുള്ള ആ ഒരവകാശത്തിന് പിന്താങ്ങുന്ന ഹദീസുകളൊന്നുമില്ല. എന്നാൽ 2 റീസൺസ് നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഒന്ന് വിവാഹത്തിന് ആവശ്യമായ പണം ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു റീസൺ ഉണ്ട്. അതിന്റെ കൃത്യമായ ഹദീസ് നമ്മുടെ സിജോ ബ്രദർ തുടങ്ങിയുള്ളവർ അവസരമെങ്കിൽ അവർ പറയും. അപ്പോൾ ഒന്നാമത്തെ റീസൺ വിവാഹത്തിന് ആവശ്യമായിരുന്ന പണമില്ലായിരുന്നു എന്നും, രണ്ടാമത്തെ ഒരു റീസൺ നമുക്ക് ചിന്തിപ്പാൻ കഴിയുന്നത് ആയിഷ രോഗിയായിരുന്നു എന്നുള്ള റീസണേ നമുക്ക് കാണാൻ കഴിയും. അതല്ലാതെ അവൾക്ക് പ്രായപൂർത്തിയാകുവാൻ വേണ്ടി കാത്തിരുന്നതാണ് എന്ന് അവകാശപ്പെടുന്ന യാതൊരു ഹദീസുകളുമില്ല. അപ്പൊ പോസിബിൾ ആയിരിക്കുന്ന 2 റീസൺസ് നമുക്ക് ഹദീസിൽ നിന്ന് പറയുവാൻ കഴിയുന്നത്, ഒന്ന് വിവാഹത്തിനുള്ള പണം ആയിരുന്നില്ല, വിവാഹത്തിനുള്ള പണം സ്വരുക്കൂട്ടുവാൻ മുഹമ്മദിന് കഴിഞ്ഞില്ല എന്നുള്ള ഒരു റീസണും, രണ്ടാമത് അവൾ രോഗിയായിരുന്നു, രോഗസൗഖ്യം സംഭവിച്ചതിന് ശേഷം ഉടനടി അവളെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. ഈ 2 റീസൺസ് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പോസിബിൾ ആയിരിക്കുന്ന 2 കാരണങ്ങളായി പറയാൻ സാധിക്കും. ഓക്കെ, ഇതിനോട് ആർക്കെങ്കിലും എന്തൊരു ആടിശിവാനുണ്ടെങ്കിൽ എനിക്ക് അതിനെ മറ്റൊരു ഇല്ല കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും മുഹമ്മദ് കരുണയുള്ള ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു കാരുണ്യമാണ് 3 വർഷം താമസിപ്പിച്ച്. ആ കാരുണ്യത്തെ വിലമതിക്കാതിരിക്കാനാവില്ല. 6 വയസ്സ് കഴിയുമ്പോൾ ഈ കുട്ടിക്കുള്ളൂ. അദ്ദേഹത്തിന്റെ വിശാലമായൊരു ഹൃദയത്തിന്റെ ഒരു പ്രതിഫലനമാണ് ഈ 6 എന്നുള്ളത്. 6 വയസ്സിൽ തന്റെ ഭാര്യയാണ് അവകാശമുണ്ടല്ലോ. അങ്ങനെ ഒരു കാര്യവും പ്രവർത്തിക്കാതെ 9 വയസ്സ് വരെ കാത്തിരുന്ന അദ്ദേഹത്തിന്റെ സഹിഷ്ണുത, അതുപോലെ അദ്ദേഹത്തിന്റെ സെൽഫ് കൺട്രോള്, അദ്ദേഹത്തിന്റെ കരുണ, അത് നമ്മൾ കാണാതിരിക്കരുത്. അത് അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു പക്ഷം.